ഇപ്പോൾ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇവരെ ശുശ്രൂഷിക്കുന്ന ആളുകൾക്ക് ഇതുപോലെ രോഗബാധ ഉണ്ടാവണമെന്നില്ല, പക്ഷേ അതില്ലാതെ നമ്മൾ അറിയുന്നില്ലല്ലോ ആദ്യം. അപ്പോൾ അങ്ങനെയുള്ളവരെ നോക്കിയിട്ടുള്ള നഴ്സുമാരെ പ്രത്യേകിച്ച് നോക്കുന്നുണ്ട്. അവരിൽ ചിലർക്ക് രോഗബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ കണ്ടാൽ ഉടനെ ട്രീറ്റ്മെന്റ് കൊടുക്കാനാണ്. ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് മാക്സിമം നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നുണ്ട്. ചിലത് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താലും സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലും എത്തുന്നുണ്ട്. പക്ഷേ അത് ഈ ഡയറക്റ്റ് കോണ്ടാക്ട് ഉണ്ടായിട്ടുള്ള ആളുകളെയാണ്. അതുകൊണ്ട് ദൂരെയുള്ള ആളുകളെല്ലാം തന്നെ ഇത് കണ്ടിട്ട് ഉടനെ സമൂഹത്തിൽ ആകെ ഇത് വ്യാപിച്ചു എന്നുള്ള രീതിയിൽ ഭയപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. മാധ്യമങ്ങളിലെല്ലാം വരുന്നത് വ്യത്യസ്ത തരത്തിലുള്ള കണക്കുകളാണ്. പലയിടത്തും നടന്ന മരണങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് എക്സാജറേറ്റ് ചെയ്ത് പറയുന്നത് ആളുകളെ പേടിപ്പിക്കാനേ ഉതകുള്ളൂ. വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വിവരം കൃത്യമായി പുറത്തു വിടുന്നുണ്ട്. ഇതൊന്നും നമ്മൾ മറച്ചു വെക്കുന്ന കാര്യമല്ല. അങ്ങനെ വിടുമ്പോൾ ഹെൽത്ത് ഡയറക്ടർ DMO ഇവർ രണ്ടുപേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരാണ് അന്നന്ന് കിട്ടുന്ന റിപ്പോർട്ട്, അത് പ്രൈവറ്റ് ഹോസ്പിറ്റലായാലും ഗവൺമെന്റ് ഹോസ്പിറ്റലായാലും ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുമായിട്ട് നന്നായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതിൽ ചിലർ പറഞ്ഞു ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒന്നും ശ്രദ്ധിച്ചില്ല, പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഇപ്പം ബേബി ഉമർ ഹോസ്പിറ്റൽ നന്നായിട്ട് ശ്രദ്ധിച്ചു, അതേപോലെ മെഡിക്കൽ കോളേജും. മെഡിക്കൽ കോളേജിൽ ആദ്യം വന്ന കേസ് ഒരു സാധാരണ മരണമായിട്ടാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെയുള്ള വൈറൽ ഫീവർ ഉണ്ടായിട്ട് മരിക്കാറുണ്ട്. എന്നാൽ ആ വീട്ടിൽ നിന്ന് തന്നെ രണ്ടാമത്തെ ആൾ ബേബി ഉമറിൽ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ മെഡിക്കൽ കോളേജിലുള്ള വിദഗ്ധ ഡോക്ടർമാർ ബേബി ഉമറിലായിട്ട് ബന്ധപ്പെട്ടു, അവിടെയുള്ള ഡോക്ടർ അരുൺ അടക്കം ഇങ്ങോട്ട് ബന്ധപ്പെട്ടു. എന്നിട്ട് കൂട്ടായ ഒരു തീരുമാനം എടുത്തിട്ടാണ് ഇത് വൈറോളജി ലാബിൽ പരിശോധിക്കാൻ വേണ്ടി കൊടുത്തത്. അതുകൊണ്ട് ഗവൺമെന്റ് ആ സമയത്ത് തന്നെ ഇപ്പം NCDCയുടെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ കേട്ടിരിക്കും, ഇത്ര പെട്ടെന്ന് സസ്പെക്ട് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുന്ന അവസ്ഥ ഇതിനു മുമ്പ് ഔട്ട് ബ്രേക്ക് ഉണ്ടായ ഒരിടത്തും ഉണ്ടായിട്ടില്ല. പിന്നെ ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. ഇതിന് മറ്റൊന്നും തന്നെ പ്രശ്നമല്ല, നമ്മൾ ആത്മാർത്ഥമായിട്ടും ചെയ്യേണ്ടത് കൃത്യസമയത്ത് ചെയ്തു. ഇനി കൂട്ടായിട്ട് നമ്മൾ യോജിച്ചിടപെട്ടിട്ട് പരിഹരിക്കുകയാണ് വേണ്ടത്. വെറുതെ ആളുകളെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പറയേണ്ടതില്ല എന്നുള്ളതാണ്.